തെരുവുനായ്ക്കൾ ആടിനെയും പശുവിനെയും കോഴികളെയും എല്ലാം കടിച്ചുകൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മൃഗസ്നേഹിക്കും നോവാത്തത്? ആടും പശുവുമൊന്നും മൃഗമല്ലെന്നുണ്ടോ? തെരുവുനായ്ക്കളുടെ ആക്രമണം ഏറ്റുവാങ്ങിയവരുടെ ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറയുക? ഈ തെരുവ നായ്ക്കളുടെ ശല്യം കൊണ്ട് ഇങ്ങനെ രണ്ടാട് ഇപ്പൊ മൂന്നാമത്തെ ആടാണ് ഇപ്പൊ ഈ ചത്തു പോണത്. ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നത്, ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ. ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നായ്ക്കളുടെ ശല്യം കൊണ്ട് ഇവിടെ പൊറുക്കാൻ പറ്റേണ്ട, ഒരു 10-20 എണ്ണം ഇന്നലെ വന്നത്, എന്നെയും കൂടി കടിച്ചു കീറേണ്ടതാണ്. ഞങ്ങളിഞ്ഞ എന്ത് ചെയ്യും? ഒരു സഹായം പഞ്ചായത്തിൽ നിന്നില്ല. പഞ്ചായത്തുകാർ കയ്യൊഴിഞ്ഞ് പഞ്ചായത്തുകാർക്ക് നായനെ കൊല്ലാൻ പാടില്ല. ഈ മനുഷ്യനെ കൊന്നാൽ പോലും അവർ ചോദിക്കാൻ തയ്യാറില്ല. ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? ഇനി എന്തെങ്കിലും ഗവൺമെന്റ് ഒന്നുമില്ല ഇടപെട്ട് നായനെ കൊല്ലുക, എനിക്ക് പഞ്ചായത്തുകാർക്ക് ഓർഡർ കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യലും മനുഷ്യന് നടക്കാൻ പറ്റണില്ല. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞു കേട്ട് കുറെ സംഘടനകൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ മൃഗസ്നേഹികളാണോ അതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലാണോ നടക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഈ തെരുവ് നായ്ക്കൾ വീട്ടിലെ മറ്റുള്ള ആടുകളെയും പക്ഷികളെയും മൃഗങ്ങളെയും പശുക്കളെയും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വില വരുന്ന മറ്റുള്ള ആടുകളെയും മറ്റൊക്കെ നശിപ്പിച്ച് അന്നേരത്ത് ഇല്ലാത്തപ്പോൾ ഈ മൃഗസ്നേഹം ഇപ്പോൾ ഈ പട്ടിയുടെ കാര്യത്തിൽ മാത്രമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.